ആയ ഒരു വിഷയം തന്നെയാണ്. പ്രിയപ്പെട്ട ടോസ്റ്റ് മാസ് കുടുംബാംഗങ്ങളെ, വിശിഷ്ട അതിഥികളെ, എന്റെ ഇന്നത്തെ പ്രസംഗത്തിന്റെ വിലയിരുത്തുന്ന വിധേയായ ടോസ്റ്റ് മാസ്റ്റർ സിബി, ഒരിക്കൽ കൂടി ശുഭസായാഹ്നം, നമസ്കാരം. ടോസ്റ്റ് മാസ്റ്റർ സിബി തന്റെ നാലാമത്തെ പ്രൊജക്ടിലെ ആദ്യ പ്രസംഗമായിരുന്നു. അപ്പൊ ഏതൊരു പദ്ധതിയുടെയും ആസൂത്രണം എന്ന് പറയുന്ന ആദ്യ ചുവട് പോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രാധാന്യമേറിയ ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ ടോസ്റ്റ് മാസ്റ്റർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നേതൃത്വ പരിശീലനത്തിനുള്ള ഒരു വേദി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൊജക്ട് വളരെയധികം പ്രാധാന്യം അറിയിക്കുന്നു. ടോസ്റ്റ് മാസ്റ്റർ സിബിയുടെ പ്രൊജക്ട് എന്ന് പറയുന്നത് വനിതകൾക്കായുള്ള ഒരു ഓൺലൈൻ ഉപന്യാസ മത്സരമായിരുന്നു. അപ്പൊ ഈ പ്രൊജക്ടിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ തന്നെ പറയുന്നുണ്ട്. അത് കൃത്യമായി എന്താണ്, ആ പ്രൊജക്ടിനെ പറ്റി നമുക്ക് വിശദീകരിച്ചു തരാം. അപ്പൊ അതില് ടോസ്റ്റ് മാസ്റ്റർ സിബി അതിന് കൃത്യമായ ലക്ഷ്യം എങ്ങനെയാണ് നടപ്പാക്കാൻ പോകുന്നത്, തങ്ങളുടെ സംഘത്തിലെ അംഗങ്ങൾ ഇതേപ്പറ്റി കൃത്യമായി നമുക്ക് ഒരു ധാരണ ഉണ്ടാക്കുന്ന രീതി പറഞ്ഞു. പിന്നീട് അത് അതിന് ഈ ഒരു പ്രസംഗത്തിന്റെ ഏറ്റവും മികച്ച എന്താണെന്ന് എന്നോട് ചോദിച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒന്ന്, ആ ഒരു പ്രസംഗം അനൗപചാരികമായ ഒരു പ്രസംഗമാണ് ആവശ്യപ്പെടുന്നതിൽ കൂടി വളരെ ഘടനാപരമായ മനോഹരമായ ഒരു പുച്ഛ പ്രസംഗമായിട്ട് നമ്മൾ മുന്നിൽ അവതരിപ്പിച്ചത്. കേൾവിക്കാർ ഒട്ടും തന്നെ അലസ്വരപ്പെടുത്താതെ അതിനെ ആൾക്കാരെ കേൾവിക്കാരിൽ ഇൻവോൾവ് ചെയ്യിക്കുന്ന രീതിയിൽ കൃത്യമായ ഉദ്ദേശ ലക്ഷ്യങ്ങളും അതിൽ അതിനേക്കാൾ ഉപരി സാമൂഹ്യമായ ലക്ഷ്യങ്ങളും സ്ത്രീകളുടെ സന്ദേശങ്ങൾ സമൂഹത്തിനായി കൈമാറുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ ആ ഒരു പ്രസംഗത്തിലേക്ക് പിടിച്ചിരുത്തുകയാണ്. അത് തന്നെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ നന്നായി ഇഷ്ടപ്പെട്ടത്. അതുപോലെ തന്നെ ഒരു പ്രസംഗത്തിന് വേണ്ട എല്ലാ ഘടകങ്ങളും, കൃത്യമായ സന്ദേശവും അതിനോട് തന്നെ ചേർന്ന് നിൽക്കുന്ന ശരീരഭാഷയും ഒപ്പം ശബ്ദ വൈവിധ്യവും സന്നിവേശിപ്പിച്ചുകൊണ്ട് വളരെ മനോഹരമായ ഒരു പ്രസംഗമായിരുന്നു അവരിലൂടെ ആരംഭിച്ചത്. ഇപ്പൊ എങ്ങനെയൊന്ന് ഇതിനെ ഒന്ന് മെച്ചപ്പെടുത്താൻ തീർച്ചയായിട്ടും എങ്ങനെ ഒരു മറ്റൊരു ലെവലിലേക്ക് ഈ ഒരു പ്രസംഗത്തെ കൊണ്ടുപോകാം.